ഹലോ ഗൈസ്, ബിസിനസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉള്ളത് ഒറ്റപ്പാലം പാലപ്പുറം പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒറ്റപ്പാലം പോകുന്ന റൂട്ടിൽ പാലപ്പുറം പറയുന്ന ചെനക്കുത്തൂർ ഇവിടെ പൂര നടക്കുന്നതിൻ്റെ കാവിൻ്റെ കുറച്ചിപ്പുറത്തായിട്ട് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, കൈരളി എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ഗ്രാമ ഫോൺ, അതുപോലെ പഴയ കാലത്തെ പാട്ടുപെട്ടി, ഗ്രാമ ഫോൺ പാട്ടുപെട്ടി, അങ്ങനെയുള്ള പുരാണ വസ്തുക്കൾ വിൽക്കുന്ന ഒരു സ്ഥലം. നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറേ സാധനങ്ങൾ പരിചയപ്പെടാനുണ്ട്. ഇത് പണ്ട് കാലങ്ങളിൽ കാണാൻ കഴിഞ്ഞ ക്ലോക്കാണ്. ഇതും പഴയ കാലത്തെ ബൈനോക്കുലറാണ്, മരത്തിൽ ചെയ്തിട്ടുള്ള, എത്രയോ കിലോമീറ്ററോളം ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ബൈനോക്കുലറാണത്. നല്ല രസകരമായിട്ടുള്ള തോക്ക്, നാല് തോക്കിരിപ്പുണ്ട്. ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല ഇതുപോലുള്ള റേഡിയോ, അതിലൊരു ഐറ്റമാണിത്. ഗൾഫ് രാജ്യത്തിൽ അറബികൾ ഉപയോഗിക്കുന്ന ഷീഷ അഥവാ ഉക്ക എന്ന് പറയുന്ന സാധനം. ഇതും പഴയ കാലങ്ങളിൽ കാണാൻ കഴിയുന്നൊരു വസ്തുവാണ്. വീടിൻ്റെ മുന്നിൽ, പഴയ ഇല്ലവും അങ്ങനെയുള്ള വീടുകളുടെ മുന്നിൽ കാണാൻ കഴിയും. ഇതും അതുപോലെ കാണാൻ കഴിയുന്ന പഴയകാല ഒരു ലാൻഡ് ഫോണാണത്. എത്ര വർഷം? 20 വർഷം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടോ? ഇരുപത് വർഷമായി. വേറെ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ? വേറെ എവിടെയെങ്കിലും ബ്രാഞ്ച്? അപ്പോൾ ഇത് വലിയൊരു സംരംഭമാണ്, കാരണം ഇങ്ങനെയുള്ള പഴയകാല പുരാണ വസ്തുക്കളൊക്കെ അന്യം നിന്ന് പോവാണ്. ഒക്കെ മ്യൂസിയങ്ങളിലേക്കും ഗവൺമെൻ്റ് എല്ലാവരും അണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള ഈ പുരാണ വസ്തുക്കൾ എടുത്ത് പ്രദർശനത്തിന് വെക്കാനും, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ എക്സ്പോ അടക്കം നടത്തുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള വലിയ വ്യക്തികൾ, കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരു പ്രോത്സാഹനമാണ്. പണ്ടത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്നും ഓർമ്മയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇതിനെങ്ങനെ നിലനിർത്തി കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വലിയൊരു ഇതിൻ്റെ ഇതിൽ ഏട്ടനെ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാലം ഇതുപോലെ തന്നെയുള്ള സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ, ഈ പുരാണ വസ്തുക്കൾ പോലുള്ള വസ്തുക്കൾ ഇനിയും നമ്മൾക്ക് ഇത് കാണാനും ഇതിനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാക്കാം. കാരണം അന്യം നിന്ന് പോണ സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കണ്ടു ആ ഒരു ഗുണ്ട് സോഡ, അതിലിരിക്കുന്ന ആ ഗുണ്ട് സോഡ ഉണ്ടല്ലോ, നമ്മുടെ പഴയ കാലത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള ഗുണ്ട് സോഡ, അത് വലിയൊരു കാണുന്നില്ല. അതായത് കുറേ മോഡലുണ്ട്. ഇനിയും ഇതുപോലൊരു ഐറ്റങ്ങൾ കുറേ ഉണ്ട്. ഈ ബൈനോക്കുലർ പോലെ തന്നെ കുറേ ഐറ്റങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. Thank you.
ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.